പട്ടാമ്പിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഇടപാടുകാർ രംഗത്ത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഓഫീസ് സീൽ ചെയ്തു. മേലെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന ജനനിധി ലിമിറ്റഡിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. നിക്ഷേപകരുടെ കാശുമായി ഉടമ മുങ്ങിയെന്നാണ് പരാതി. വീട്ടമ്മമാരെയും യുവാക്കളെയും കാഷൻ ഏജന്റുമാരാക്കിയാണ് കോടികളുടെ നിക്ഷേപം ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് ഉടമ പണവുമായി മുങ്ങിയെന്നാണ് നിക്ഷേപകരുടെയും സ്ഥാപന ജീവനക്കാരുടെയും ഭാഗത്തുനിന്നും പരാതി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിലും പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി സ്ഥാപനത്തിലെ രേഖകൾ പരിശോധിക്കാനായി കൊണ്ടുപോയി. സ്ഥാപനം സീൽ ചെയ്യുകയും ചെയ്തു. നിക്ഷേപകർ പണം ആവശ്യപ്പെടുന്നതിനാൽ കാഷൻ ഏജന്റുമാരും ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. പണം നഷ്ടപ്പെട്ടവർ പട്ടാമ്പി പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ജീവനക്കാരും കളക്ഷൻ ഏജന്റും പണം തട്ടിയെടുത്തെന്ന് കാണിച്ച് സ്ഥാപന ഉടമയായ മനോഹരനും പോലീസിൽ പരാതി നൽകിയതായും ഓഫീസിലെ ജീവനക്കാർ പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഓഫീസിൽ കയറേണ്ട ആവശ്യം വന്നിരുന്നില്ല. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ക്യാൻവാസ് ആയ കാരണം ഓഫീസിൽ വരെ സൈൻ ചെയ്യാൻ പോവുക ആ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് അറിഞ്ഞില്ല, ഇയാള് ഇത്രയും പൈസ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഒരു ദിവസം പൂട്ടിക്കെടുക്കണു വന്നപ്പോ അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ചാവി വാങ്ങിച്ചിട്ട് തുറന്നുണ്ടായിരുന്നു. എന്നിട്ട് വരുന്ന ആൾക്കാരൊക്കെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റേഷനിലേക്ക്. അതിനുശേഷമാണ് രണ്ടു പ്രാവശ്യം പൂട്ട് കുത്തി തുറന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇവർ കൊണ്ടുപോയത്. എല്ലാ പാലക്കാട് ബ്രാഞ്ചിലും പട്ടാമ്പി ബ്രാഞ്ചിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഫയൽസും അവർ കൊണ്ടുപോയി. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ബുക്കും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇയാൾ കൊണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ ഫിക്സഡ് പിടിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് അതായത് ചെക്കും ബോണ്ടൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ പുറമെ ആര് എന്ത് എങ്ങനെ വാങ്ങിച്ചു എന്നോ ആർക്കും അറിയില്ല. ഒരുപാട് ഭാഗങ്ങളുടെ പൈസ ഇവിടെ ഉണ്ട്, ഒരുപാട് ഭാഗങ്ങളുടെ. ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് കരഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയണത്, ഇത്ര ലക്ഷം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണ് ഈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഞങ്ങളെന്നൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചതും ചേർത്തിയതും എല്ലാം. പിന്നെ സാലറി ഒക്കെ ബൈ ഹാൻഡ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇയാൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞാലും ശരി, ഇയാൾ ഡെയിലി അല്ല മാസത്തിൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു, അവർക്കൊക്കെ കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ചെക്കും കൊണ്ടുണ്ട് കയ്യിൽ, അവരെ കയ്യിൽ ചെക്കും കൊണ്ട് തെളിവൊക്കെ ഉണ്ടായാലും എങ്ങനെ ബുക്ക് മാറ്റിയാലും. സ്റ്റാഫുകൾ ഇവിടെ എല്ലാം കൂടിയിട്ട് ഒരു 10-30 സ്റ്റാഫിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും പോയിരിക്കുന്നു. ഇയാൾ 12% തൊട്ടിട്ട് 20% വരെ ഇൻട്രസ്റ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റിന്. പിന്നെ ഡെയിലി കളക്ഷൻ ആണെങ്കിലും ഡെയിലി ഒരു 200 രൂപ ഒരാളുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് അതിന് ഒരു 5 മാസം അടച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപയും 50-60 ഒക്കെ ആയിരുന്നെങ്കിൽ ഇയാൾ 70-75 വരെ ലോൺ കൊടുത്തിരുന്നു. 100-ലധികം ആളുകൾ തട്ടിപ്പിന് ഇരയായതാണ് വിവരം. ജനനിധി ലിമിറ്റഡിന്റെ പാലക്കാട്, ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിലെ ശാഖകളിലും സമാനമായ തട്ടിപ്പ് നടന്നതായാണ് വിവരം. നിക്ഷേപത്തിനൊപ്പം തന്നെ ചിട്ടി നടത്തിപ്പിലും നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പട്ടാമ്പി ജനനിധി ചിട്ടി ഫണ്ടില് ഞാൻ പൈസ നിക്ഷേപിച്ചിരുന്നു. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടാണ് എന്നെ ക്യാൻവാസ് ചെയ്തത്. ഒരു കൊറോണയുടെ കുറച്ച് മുന്നേ വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ഈ അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. പിന്നെ അതിനുശേഷം ഇവർ എന്തോ അടവുകളൊക്കെ കുറേ പെൻഡിങ്ങായി, അവർ വരാതെയായി. പിന്നെ തിരിച്ച് ഓഫീസിൽ ചെന്നിട്ട് കാലം കൂടിയിട്ട് ഓഫീസിൽ ചെന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇവർ മുങ്ങിയെന്ന് അറിഞ്ഞത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. അവർ പോലീസ് അവർ പറഞ്ഞത് പറഞ്ഞാൽ സമാന രീതിയിൽ ഏതെങ്കിലും 2-3 പരാതികൾ കിട്ടിയിട്ട് ഒന്നിച്ച് FIR ഇടാം, എന്നിട്ട് വിളിക്കാമെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ പൈസ മാത്രമല്ല പലരുടെയും പല രീതിയിലുള്ള ഒരുപാട് എമൗണ്ടുകൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ബിസിനസ് ലോൺ, വ്യക്തിഗത വായ്പ, റിക്കവറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഗോൾഡ് ലോൺ, ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയ സേവനങ്ങളാണ് ഈ സ്ഥാപനത്തിനും നൽകിയിരുന്നത്. 4 വർഷം മുമ്പാണ് പട്ടാമ്പിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പട്ടാമ്പി പോലീസും അറിയിച്ചു.